ഭയങ്കര ചൂടായിപ്പോയത്. ശരി ശരി, അത് കുറച്ച് ആറിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മളിന്ന് വാഴയ്ക്ക് വെച്ച് ഉണ്ടാക്കാൻ പോകണം. ഇത് കടലമാവുണ്ട് വെട്ടിയിട്ടിട്ട്. ഇനി അതിന് വേണ്ടത് ഉപ്പ്, മുളക് പൊടി, കായപ്പൊടി, സോഡപ്പൊടി. ഇത് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യട്ടെ. ലോക്ക്ഡൗൺ ആയിട്ട് രണ്ട് മിനിറ്റിൽ എങ്ങനെ നമുക്ക് വാഴക്ക ബജി ഉണ്ടാക്കാമെന്നുള്ളൊരു റെസിപ്പിയാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യണം അല്ലേ? നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി മേളിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ആ, അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ടല്ലേ കടലമാവ്. കടലമാവ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താ ഇൻഗ്രീഡിയൻസ് ഇട്ടത് നമ്മളതിൽ? കുറച്ച് മുളകുപൊടി, ഉപ്പ്, കായപ്പൊടി, പിന്നെ കുറച്ച് സോളപ്പൊടി. സോളപ്പൊടി അപ്പോൾ എല്ലാം കൂടി ഇട്ട് നമ്മൾ കടലമാവിലെ നന്നായി മിക്സ്. കുറച്ച് സോളപ്പൊടി ഇത്തിരി ഇടാൻ പറ്റും. സോളപ്പൊടി ഇത്തിരി ഇട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താണ് നമ്മൾ ഭജ്ജിൻ്റെ കമ്പോണം വാഴയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൂന്നെണ്ണം കൊണ്ട് നമ്മൾ ഉണ്ടാക്കണം. കളഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ മുറിക്കാം. ലോക്ക്ഡൗൺ ആയിട്ട് ഗൈസ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുക്കലേ നടക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ വെളിയിലേക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ഇനി ഇതുപോലത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാം. ഇനി അടുത്ത എന്താ പറയുക, അതിന് മുമ്പ് നമ്മളൊരു കൊഴിയാന പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, എല്ലാവരും കാണണം, അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ അത് നൊസ്റ്റാൾജിക് വീഡിയോ ആണ്, അത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇത് ഞാനത് ഫസ്റ്റ് ഇട്ടിട്ട് അത് ഇട്ടുള്ളൂ. ആവി കുഴിയാൻ്റെ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യുള്ളു. എവിടെ അത് നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും വാഴയ്ക്ക ബജി റെഡി ഉണ്ട്. ഇവിടെ ഒന്നും എനിക്ക് വിഷയമല്ല. ഭയങ്കര ചൂടായി പോയത്. ശരി ശരി, അത് കുറച്ച് ആറിയിട്ട് നമുക്ക് കഴിക്കാം. നമ്മളെ വാഴക്ക ബജി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വാഴക്ക ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ വാഴക്ക ബജി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാം. അത്ര വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.